എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തെയ്യങ്കടനായിട്ട് വന്നിട്ടുള്ളത് എരിയം ശ്രീ പുള്ളൂർക്കാളി ക്ഷേത്രത്തിലാണ്. ഈ കാവിൻ്റെ മുമ്പിൽ തന്നെ ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ സമയം 10:30 അപ്പം തന്നെ രണ്ട് തെയ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായി. ഒന്ന് കരിന്തിരിനായ ദൈവവും മറ്റൊന്ന് വീരൻ ദൈവവും. അവസാന ദിവസം തന്നെ ഇവിടെ 10 കൂടുതൽ തെയ്യങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ തെയ്യങ്ങളെയും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരിന്തിരി നായർ ദൈവത്തിൻ്റെ തേങ്ങ അടക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു നടക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന തെയ്യം പുലിയൂർക്കണ്ണനും പുലിക്കണ്ണനുമാണ്. ഒരിക്കൽ തുലാവനം എന്ന കാട്ടിനു വെച്ച് ശിവൻ പുലിക്കണ്ണനും പാർവതി പുലിക്കരിങ്കാളിയുമായി രൂപമെടുത്തു. അവർ കാട്ടിൽ ശുഭിച്ചു വസിക്കുന്നതിനിടയിൽ കരിങ്കാളി 10 മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പുലി, മാരപ്പുലി, പുലിമാരവൻ, കാളപ്പുലി, പുലിയൂർക്കണ്ണൻ എന്നീ ആൺപുലികൾക്കും പുലിയൂർക്കാളി എന്ന പെൺപുലിക്കും ജന്മം കൊടുത്തു. ഈ പുലികളെല്ലാം കാട് മെതിച്ചു നടന്നു. കാട്ടിലെ ഇലകളെല്ലാം ഒടുങ്ങിയപ്പോൾ അവർ നാട്ടിലേക്കിറങ്ങി. ഒരിക്കൽ ഒരു രാത്രി ഈ പുലിദൈവങ്ങൾ കുടുംബത്തിരി വണ്ണൻ്റെ തോളത്തിൽ കടന്ന് കന്നുകാലികളെ കൊന്ന് വലിയ നാശമുണ്ടാക്കി. ദൈവത്തിനെ എപ്പോഴും ആരാധിച്ചിരുന്ന കുടുംബത്തിരി വണ്ണന് ഇത് വലിയ മനപ്രയാസമുണ്ടാക്കി. കുടുംബത്തിരി വണ്ണൻ്റെ സുഹൃത്തായ കരിന്തിരി കണ്ണൻ അദ്ദേഹത്തെ സഹായിക്കാമെന്നേറ്റു. രാത്രി അദ്ദേഹം തോളത്തിനടുത്ത് ഒളിച്ചിരുന്നു. ആ രാത്രി പുലികൾ വന്നപ്പോൾ കരിന്തിരി കണ്ണൻ അമ്പയ്യാൻ സമയം കിട്ടുന്നതിന് മുൻപേ അപ്രതീക്ഷിതമായ തരത്തിൽ പുലികൾ അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടു. അങ്ങനെ മരിച്ച കരിന്തിരി കണ്ണനും തെയ്യമായി ആട്ടം നടത്തുന്നു.